ഡിയേഴ്സ് ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞായറാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളും പ്രീ പ്രിപ്പറേഷനൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫീൽ ഗുഡ് മോർ മൈ നെയ്മിസ് അബി അപ്പോൾ ഉച്ച കഴിഞ്ഞ് നമ്മൾ അപ്ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഷൂട്ട് ഞായറാഴ്ച രാവിലെ ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തതാണല്ലോ കഴിഞ്ഞ വീഡിയോ അപ്പോൾ അതിൻ്റെ അപ്ലോഡിംഗ് മൂന്ന് മണിക്കുള്ള അപ്ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഉച്ചക്കുള്ള ചോറൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ കളീൻ്റെ തിരക്കിലാണ് അപ്പോൾ ഞാൻ ഞാനിരുന്നിട്ട് കുറച്ച് വീഡിയോൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ അങ്ങനത്തെ കുറച്ച് മിനിക്ക് പടികളൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് കുറച്ച് സമയം ഇരുന്ന് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മിഷനിൽ അലക്കാനുള്ളതൊക്കെ ഇട്ടീനിട്ട് അപ്പോൾ അതൊക്കെ റെഡി ആയപ്പോൾ ഞാൻ കൊണ്ടുപോയി ആറിടാൻ പോയതാണ് അപ്പോൾ മേലെ കുറച്ച് അടിച്ച് വരാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ എന്തായാലും ആറിടാൻ പോയ സമയത്ത് കുറച്ച് ഭാഗം അങ്ങോട്ട് അടിച്ച് വരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പൂപ്പൊക്കെ പറിച്ച് കുറച്ച് ഭാഗം അടിച്ചേരി വൃത്തിയാക്കിയിട്ട് എല്ലാം കൂടി ഒരു ദിവസം അടിച്ചേരി വൃത്തിയാക്കാൻ നിന്നാൽ തലവേദന എടുക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗം പകുതി ഭാഗത്തോളം ഞാൻ വൃത്തിയാക്കി ഞാൻ താഴേക്ക് പോകുന്നു അപ്പം തിരുമ്പാന് തിരുമ്പ മീൻസ് നമ്മൾ അലക്കൽ അലക്കാൻ അധികം ഒന്നും ഇല്ല എന്നെ കിട്ടോ ശനിയാഴ്ച ഞാൻ ചവിട്ടിയും ബെഡ്ഷീറ്റൊക്കെ ശനിയാഴ്ച തന്നെ അലക്കി ഉണക്കി എടുത്ത് വെച്ചതുകൊണ്ട് അത് അലക്കാനായിട്ട് അങ്ങനെ കുറ ഇന്ന് കുറേ ഒന്നുമില്ല അപ്പോൾ അതൊക്കെ ആറിടലൊക്കെ കഴിഞ്ഞ് അപ്പം ആറിയിട്ട് കൊണ്ടുവന്ന് ഇനിയിപ്പം മടക്കി വെക്കാനുണ്ട് ചവിട്ടികളൊക്കെ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരോ സ്ഥാനത്ത് എത്തിക്കാനുണ്ട് പിന്നെ ഒന്ന് അടിച്ച് വരിടണം അത് കഴിഞ്ഞിട്ട് നന്ദുട്ടൻ ഞങ്ങൾ കുറച്ച് അസൈൻമെൻറ് ഉണ്ടായിരുന്നു നന്ദുവിട്ടൻ അപ്പം അത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന് രാത്രി എട്ട് മണിക്ക് മുമ്പ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പോൾ ഓന് രണ്ട് മൂന്ന് അസൈൻമെൻറ്റും കൂടി പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് സമയം ഞാൻ കുറച്ച് വരയ്ക്കാനുള്ളതൊക്കെ അവൻ്റെ അടുത്ത് കൊടുത്ത് അവിടെ ഇരുന്ന് വരയ്ക്കണ സമയത്ത് എനിക്ക് അടിച്ചുവരലും പരിപാടിയൊക്കെ കഴിക്കല അപ്പോൾ ഓൻ അവിടെ ഇരുന്ന് വരക്കുകയാണ് ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് അടിച്ചു വരലൊക്കെ കഴിഞ്ഞാൽ നാന്ൂട്ടിൻ്റെ അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓനെ കുറച്ച് സഹായിക്കാൻ വേണ്ടി ഓൻ്റെ കൂടെ ഇരിക്കണം അപ്പോൾ നമ്മളെ ശിഖമോൾക്കും അസൈൻമെൻറ് ഉണ്ട് കിട്ടോ നന്ദൂട്ടം അസൈൻമെൻറ്റ് ചെയ്യണമെന്ന് കാണുമ്പോൾ പറയുമോ അമ്മ എനിക്കും അസൈൻമെന്റ് ഉണ്ട് പറഞ്ഞിട്ട് ഓളും പെൻസിലും ഇതൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ഇരുന്ന് വരയ്ക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മേലേന്ന് അടിച്ചു വാരിയ കുറച്ച് കച്ചറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കുറച്ച് കടലാസിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊന്ന് കത്തിച്ച് അപ്പോൾ ആ പരിപാടി അവിടെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഹെയർ കെയർ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് കോമ്പ് ഇതൊന്ന് കെട്ടി വയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഞായറാഴ്ചത്തെ ഹെയർ കെയർ സ്കിൻ കെയറിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഫേഷ്യലൊക്കെ ചെയ്യേണ്ട ദിവസമാണ് ഞായറാഴ്ച പക്ഷെ അത് ഞാൻ ചെയ്തിട്ടില്ല അത് ഞാൻ സ്കിപ്പ് ചെയ്ത് മേലെ പോയി വെയിൽ കൊള്ളതോ വെയിൽ കൊള്ളതോ പക്ഷേ വെയിൽ കൊള്ള കൊള്ളുന്നതുകൊണ്ട് ഒന്നും പറയട്ടെ വ്യാഴ വെള്ളിയൊക്കെ കടത്ത് വരട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പാട് ഇരുന്നതാണ് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ആ വോയിസിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വോയിസിലൊരു ഷാർ കിട്ടണില്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ ഞാൻ രാവിലെ എണീറ്റപാട് വോയിസ് ഓവർ കൊടുക്കാതിരുന്നതാണ് അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യണമല്ലോ വീഡിയോ അപ്പം അതുകൊണ്ട് വേഗം അതിൻ്റെ പരിപാടി എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്ലോഡിങ്ങിന് കൊടുത്തിട്ട് വേണം അടുക്കളയിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാൻ അപ്പോൾ ആ ഒരു ഇതിൽ സൗണ്ടിൽ ഉണ്ടാവും കേട്ടോ രാവിലത്തെ ആ ഒരു ഉഷാർ കുറവ് സൗണ്ടിൽ ഉണ്ടോയെന്നൊന്ന് നിങ്ങൾ പറയണേ ഉഷാർ കുറവാണോ ഉഷാർ കൂടുതലാണോ ഉള്ളതെന്നൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ അപ്പോൾ നമ്മളെവിടെ എത്തി ആ അപ്പം വൈകുന്നേരത്തെ പരിപാടി അപ്പോൾ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ മേലെഴുകലൊക്കെ കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളിത് നമ്മളന്നത്തെ സ്കിൻ കെയർ സ്കിപ്പ് ചെയ്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞു വന്നത് അപ്പോൾ അതിന് സമയം കിട്ടുകയാണെങ്കിൽ രാത്രി സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഫേഷ്യൽ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് നന്തൂട്ടന് നാളെ നന്ദൂട്ടനാണ് നാളെ പ്രാർത്ഥന ചെല്ലേണ്ടത് അപ്പോൾ അതിനുള്ള വീഡിയോ സെറ്റാക്കിയിട്ട് പ്രാർത്ഥന ചെല്ലുന്ന വീഡിയോ ഒന്ന് എടുത്തിട്ട് എൻ്റെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം രാത്രി അയച്ചു കൊടുക്കണം അപ്പോൾ രാവിലെ ടീച്ചർ ഒൻപത് മണിക്ക് ഇത് ഫോർവേഡ് ചെയ്യും അപ്പോൾ അതിൻ്റെ പരിപാടി വീഡിയോ എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ മെയിലെഴുഴലും പ്രാർത്ഥനയും ഞങ്ങളെ വിളിക്കെത്തിക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി കുറച്ച് അടുക്കളയിലുള്ള കുറച്ച് പരിപാടികളാണ് ഇനി ബാക്കിയുള്ള കുറച്ച് പ്രിപ്പറേഷനും പരിപാടികളൊക്കെയാണ് ഇനി ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ ഇത് ഞാൻ കുറച്ച് അരിയും എള്ളും കൂടി ശനിയാഴ്ച തന്നെ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ് അപ്പോൾ ഇതൊന്ന് വറുത്ത് പൊടിച്ചിട്ട് അരിയുണ്ടിയും എള് വറുത്ത് പൊടിച്ച് വെക്കണം അപ്പം അതാണ് ഇനിയുള്ള പരിപാടി അപ്പം അരിയുണ്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു മൂന്ന് ദിവസമൊക്കെ ഒന്നും കേടാവാണ്ട് നിന്നോളും അപ്പോൾ ഒരു മൂന്ന് ദിവസത്തേക്കുള്ള സ്നാക്ക് റെഡി ആയല്ലോ കുട്ടികളിപ്പം ഭയങ്കര വിശപ്പാണ് ഈ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു സമയം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ പരിധി കൊണ്ട് നടക്കുന്ന സമയമാണ് അപ്പോൾ വെറുതെ നമ്മൾ ബേക്കറി എന്നൊക്കെ ഓരോ സാധനം വാങ്ങി വെക്കണേനും നല്ലത് ഇതുപോലെ ഹെൽത്തിയായിട്ട് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരാ ഒരു വിശപ്പിലിരുന്ന് കഴിച്ചോളും പിന്നെ ഇവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അരിയുണ്ട എുണ്ട അതുപോലെ കടലമുട്ടായി അതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അപ്പോൾ അതൊന്ന് വറുത്ത് റെഡിയാക്കി വെക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശീകം കഞ്ഞി കൊടുത്തതാണ് അപ്പോൾ ഓൾ എപ്പോഴാണ് ഉറങ്ങുക എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കണ സമയത്തായിരിക്കും ഉറങ്ങിപ്പോവുക അപ്പോൾ ഞാൻ ഓക്കുള്ള കഞ്ഞിയും കാര്യങ്ങളൊക്കെ വേഗം കൊടുത്ത് അപ്പോൾ ഒരു ടി വി കണ്ട അവിടെ ഇരിക്കണം അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വേഗം ശികമോൾ ആ ഒരു ഉറക്കു വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം സീൻ കോണ്ട്ര ആയിരിക്കും ഓളിങ്ങനെ വല്ലാണ്ട് വേർപ്പിച്ചുകൊണ്ട് നടക്കും ആ ഒരു സമയത്ത് അപ്പോൾ അതിന് മുമ്പേ എള്ളു ഇതൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കി വെക്കണം അപ്പം എള്ളൊക്കെ വറുത്ത് കഴിഞ്ഞപ്പം അരിയും ഇതുപോലെ ലാസ്റ്റാണ് അരി ലാസ്റ്റ് ട്രിപ്പാണ് അപ്പോൾ അരിയും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക പിന്നെ ഈ അരി ഉണ്ടിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ രണ്ടും വറുത്ത് റെഡിയാക്കി വെച്ച അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ അപ്പം ആ ഒരു സമയത്ത് ബാക്കി കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ചെയ്ത് വെക്കണത് ഇപ്പം കുറച്ച് പാടായിരിക്കും പക്ഷേ ഈ ശനിയും ഞായറും ഞാൻ ഇതൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പ്രീ പ്രിപറേഷനൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ആ ഒരു ദിവസങ്ങൾ ഫ്രീ ആയിട്ട് വേഗം അടുക്കളപ്പണിയും കഴിഞ്ഞ് കിട്ടലുണ്ട് ബാക്കി ഇപ്പം മക്കളിപ്പം വിഷക്കണമെന്ന് പറഞ്ഞ് വന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതുപോലെ അരിയുണ്ട് എള്ളുണ്ട് അതുപോലെ ഞാൻ ചില സമയം കായ വറുത്തത് വെക്കും കുറച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം എടുത്ത് കൊടുക്കാം പിന്നെ ബേക്കറിയിലത്തെ സാധനങ്ങൾ ഇപ്പോൾ കായ വറുത്തതാണെങ്കിലും നമ്മൾ എണ്ണയിലൊക്കെ വറുത്തെടുക്കണതാണെങ്കിലും ബേക്കറിയിലൊക്കെ എത്ര കാലം മുമ്പുള്ള എണ്ണയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക അപ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയൊക്കെ പിന്നെ കായ് വറുത്തത് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വറുത്തതൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ ആഴ്ച ഇങ്ങനെ ഓരോരോ സാധനങ്ങളായിരിക്കും അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അരിയുണ്ടി എള്ളുണ്ടി ഉണ്ടാക്കി വെക്കാന്ന് വിചാരിക്കും എള്ളുണ്ട ഉണ്ടാക്കുന്നില്ല എള്ളുണ്ട വറുത്ത് പൊടിച്ച് വെക്കുക അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ശർക്കരയും ചെറിയ ഇട്ടിട്ട് തേങ്ങ ചെറിയതുണ്ടെങ്കിൽ ശർക്കര ചീകിട്ടിട്ട് തേങ്ങ ചെറിയതുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി കൊടുക്കല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മളെ എള്ള്ള്ള്ള് വറുത്തേൻ്റെ ചൂടൊക്കെ മാറിയപ്പം ഞാൻ എള്ള് നന്നായിട്ട് ഇതുപോലെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇത് ഞാനിനൊന്നും ചെയ്യണില്ല അപ്പം അരി ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത് കഴിഞ്ഞിട്ട് എള്ള് ഇങ്ങനെ വറുത്ത് പൊടിച്ച് ഒന്നും ആവില്ല അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കരയും ചെയ്യിട്ടിട്ട് തേങ്ങ ചെറിയ ഇതും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കല്ലോ അപ്പോൾ അതവിടെ മാറ്റി എടുത്ത് വെച്ച് അപ്പം ഇത് ചൂടാറുണ്ട് അരി അരി വറുത്തത് ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു വെച്ചതാണ് അപ്പോൾ അത് ഇതിങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കറിക്കിപ്പോൾ വറുത്തിടേണ്ട സമയത്ത് ഇപ്പം ചെറിയ ചെറിയുള്ളിയൊക്കെ വറുത്തിടേണ്ട സമയത്ത് നമുക്ക് വേഗം എടുത്തൊന്ന് കഴുകി വേഗം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമ്മൾ അടുക്കളയിൽ നമ്മൾ പണി പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് അതൊക്കെ സെറ്റാക്കി വെച്ച് ഇനി ഇതിലേക്ക് അരിയുണ്ടയ്ക്ക് വേണ്ട തേങ്ങ ചിരകി എടുക്കണം അതുപോലെ തന്നെ ശർക്കരയും തേങ്ങയും പിന്നെ നല്ല ജീരകം ചെറിയ ജീരകമില്ലേ ചെറിയ ജീരകവും ഏലക്കായും കൂടി മിക്സിയിൽ നന്നായിട്ട് ഒന്ന് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം എന്നിട്ട് ഈ ഒരു പേസ്റ്റ് തേങ്ങയും ശർക്കരയും കൂടി അരച്ച ഈ ഒരു പേസ്റ്റില്ലേ ഇത് നമ്മളെ പൊടിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അരിൻ്റെ പൊടിയിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ച അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടയാക്കി എടുക്കുക ഇത്ര പണിയുള്ളൂ നമ്മളെ സംഭവം അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് പിള്ളേർ രണ്ടാൾ വന്നിട്ട് എടുത്തു കൊണ്ടുപോയി തിന്നുന്നുണ്ട് കേട്ടോ ഉണ്ടയാക്കി ഒരരന്നെ ഉണ്ടയാക്കിയിട്ട് ഒരിക്കൽ തന്നെ ഉണ്ടയാക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് ഓരോന്നെ എടുത്ത് കൊണ്ടുപോയി തിന്നുകയാണ് അപ്പോൾ ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ രണ്ട് ദിവസം ഇപ്പോൾ ഒരു മൂന്ന് ദിവസത്തേക്കൊരു മൂന്ന് ദിവസം നാല് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും അത് അപ്പോൾ രണ്ട് ദിവസം ഞാൻ പുറത്ത് തന്നെ വെക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക ചെയ്യുക ഉണ്ട ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടി ഇരുന്ന് തിന്നുകയാണ് ടി വി രണ്ടുകൊണ്ട് തിന്നുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന് തിന്നല്ല ഇവിടെ ഇനിയിപ്പോൾ മൊ മൊത്തം ഉറുമ്പായിരിക്കും അപ്പോൾ അത് പറഞ്ഞാൽ കുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ പിന്നെ ഞാൻ അധികം വെറുപ്പിക്കാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി പരിപാടി ഒന്നും നടക്കില്ല ശീകമോള മൂടൊന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്തായാലും കിടക്കാൻ സമയത്ത് ഒന്ന് അടിച്ചേരിയിട്ട് കിടക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഓരവിടുന്ന് ഉണ്ട തിന്നൽ പരിപാടി ഓരത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് വേഗം എടുത്ത് നോക്കൂട്ടെ ഇവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക അപ്പം ഞാനത് വേഗം ഉണ്ടൊക്കെ വേഗം സെറ്റാക്കി അതൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ ഇത് ഞാൻ കുറച്ച് വറുത്ത അരി കുറച്ച് എടുത്ത് വെച്ചത് അപ്പോൾ അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് നമ്മൾ കട്ടൻ ചായൻ്റെ ഒപ്പരം കുടിക്കാൻ സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ അതിന് ഞാൻ ഒരു ദിവസം അങ്ങനെ കഴിക്കാമെന്ന് വെച്ചിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഉണ്ട റെഡിയാണ് പിന്നെ നമ്മൾ എള്ള് പൊടിച്ചത് റെഡിയാണ് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതൊക്കെ തോലൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചത് അപ്പോൾ ഞാനിതൊന്നും കഴുകി വെച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ തോലൊക്കെ പൊളിച്ച് പാത്രത്തിലിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ അത് നമുക്ക് വൃത്തിയാക്കേണ്ട പണിയില്ലല്ലോ പിന്നെ അതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കുമല്ലോ അപ്പോൾ അതൊക്കെ റെഡിയായി അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഒതുക്കി അതൊക്കെ റെഡിയാക്കി ഒതുക്കി വെച്ച് പിന്നെ രാത്രിത്തേക്കുള്ള അപ്പോൾ അതിൻ്റെ ഇടക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടക്ക് ഞാൻ രാത്രിത്തേക്ക് ചെറുപയർ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ വറവൊക്കെ ഇട്ട് കുറച്ച് ഒന്നിങ്ങനെ ഇതുപോലെ ചൂടാക്കി എടുത്തിട്ട് ചെറുപയർ ഇതുപോലെ ചെറുപയർ റെഡി ആയിക്കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ ഏട്ടം വന്നിട്ട് അപ്പോഴത്തേക്കും ഇനിയിപ്പം കുട്ടികൾ ഏട്ടനൊക്കെ ആയിട്ട് കുറച്ച് സമയം കളിയൊക്കെ ആയിരിക്കും അപ്പോൾ ഏട്ടം വരുന്നതിന് മുമ്പേ ശിഖമോൾ ഉറങ്ങിയാൽ ഉറങ്ങി പിന്നെ ഏട്ടം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒമ്പതര പത്ത് മണിക്കാവും ശികമോൾ കിടന്നുറങ്ങാൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രിത്തേക്കുള്ള ചെറുപയർ റെഡിയായി സൂപ്പറായിട്ട് വറവൊക്കെ ഇട്ട് അതൊക്കെ സൂപ്പറാക്കി റെഡിയായി അപ്പോൾ ഈ ചെറുപയർ ഇവിടെ ഭയങ്കര ഇവിടുത്തെ ദേശീയ ഒരു ഭക്ഷണമാണ് ഇട്ടോ ചെറുപയർ ചെറുപയർ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും വേണ്ട ചെറുപയർ വെറുതെ ഇങ്ങനെ തേങ്ങയൊന്നും ഇടണം എന്നില്ല ചെറുപയർ വെറുതെ ഒന്ന് ഉപ്പും മഞ്ഞളോട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് റെഡി ആക്കി കഴിഞ്ഞപ്പം പിന്നെ നാളത്തെ മെന്യൂ പ്രകാരമൊക്കെ ഇഡ്ലിയും സാമ്പാറും ആണ് അപ്പോൾ അതിനുള്ള സാമ്പാറിനുള്ള തേങ്ങ ഞാനൊന്ന് വറുത്ത് അരച്ച് വെക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ഇതൊക്കെ ഈ ഒരു സമയത്ത് നമ്മളിപ്പം തലേന്ന് തന്നെ ഇതൊന്നും ചെയ്ത് വെക്കണമെന്നില്ല ഇപ്പോൾ പിറ്റേന്ന് ചെയ്താലും മതി പിറ്റേ ദിവസം രാവിലെ ചെയ്താലും മതി പിന്നെ നമുക്ക് ഈ ഷൂട്ടിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനിരിക്കുകയോ രാവിലെ കുറച്ച് സമയം എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുക്കളയിൽ പിന്നെ വേഗം പരിപാടി കഴിയുമല്ലോ അപ്പം പിന്നെ നമുക്ക് ഷൂട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ എഡിറ്റിങ്ങിനൊക്കെ കുറച്ച് സമയം ഇരിക്കല്ലോ അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് കൊണ്ടുപോകാനല്ലോ അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്ക് ഉണ്ടാകും അപ്പോൾ ഞാൻ എന്തായാലും അത് കണക്കാക്കിയിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശികമോള ലെവലൊക്കെ തെറ്റി തുടങ്ങി അപ്പോൾ കുറക്കൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സമയം ഉള്ളപ്പുറം കിടന്നിങ്ങനെ കഥ വേണമെന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായി വായുതോരാണ്ട് നിർത്താൻ പാടില്ല വായി ഓരാണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണം അപ്പോൾ ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓൾ ഉറങ്ങി അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഞാൻ ടി വി കാണാൻ പോയിരുന്നു അപ്പം അച്ഛനും മോനും ഉടൻ പണം കളിക്കുന്ന തിരക്കിലാണ് അപ്പോൾ ജോറായിട്ട് കളിക്കണുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ഞാൻ ടി വി കാണാനിരിക്കും കേട്ടോ എനിക്ക് അധികം അങ്ങനെ ടി വി ആണിരിക്കണേ ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് സമയം അത് കണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കമൻസൊക്കെ നോക്കി അതിനൊക്കെ ഒന്ന് റിപ്ലൈ കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ചടഞ്ഞിരുന്ന് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കലാശക്കൊട്ടിനുള്ള സമയമായി അപ്പോൾ ഞങ്ങളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രിയുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കലാശക്കൊട്ടാണല്ലോ അപ്പോൾ അടുക്കളയ്ക്കൊന്ന് വൃത്തിയാക്കി ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒന്ന് പെറുക്കിയെടുക്കുക എടുത്തു വെക്കാനുള്ള ഒക്കെ എടുത്തു വെക്കുക ആ അത്ര പണിയുണ്ടാവുള്ളൂ വലിയ കുഴപ്പമുണ്ടാവില്ല അടുക്കളയിലാണ് കുറച്ച് നേരം പിടിക്കുക അധികം ഒന്നും ഇല്ലാട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് ആ ഒരു സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് കഴുകി തുടച്ച് വെച്ച് പിന്നെ എന്താ പറയുക നമ്മൾ സ്ക്രബ്ബറൊക്കെ ഒന്ന് തിളപ്പിച്ച് അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെച്ച് അതൊക്കെയാണ് പിന്നെയുള്ള പരിപാടികൾ പിന്നെ എന്തെങ്കിലും തീർന്ന സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക അപ്പം അങ്ങനെയൊക്കെ ഫില്ല് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് രാവിലെ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പൊടിയെടുക്കുമ്പോഴായിരിക്കും അതിൽ തീർന്നത് ഉണ്ടാവുക അപ്പം പിന്നെ ആ ഒരു സമയം അവിടെ വേസ്റ്റാണ് പിന്നെ അതൊക്കെ നോക്കിയെടുത്ത് അതൊക്കെ ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും രാവിലെ കുറേ സമയം പോകും അപ്പോൾ അതൊക്കെ ഒന്ന് രാത്രി തന്നെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പം അടുക്കളയൊക്കെ നല്ല നീറ്റാക്കിയിട്ട് അപ്പം ഇന്നത്തെ പരിപാടി ഇന്നത്തെ ദിവസത്തെ അടുക്കളയിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ അവസാനിച്ച് അപ്പം ഈ ഒരു സമയം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് അങ്ങനെ വൃത്തിയാക്കി നാളത്തെ ദിവസത്തേക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു സുഖമാണല്ലേ അപ്പോൾ അത് ഉലുവ കുതിർത്തതാണ് കേട്ടോ അപ്പം നാളത്തെ ഹെയർ പാക്ക് ആയിട്ട് ഹെയർ പാക്ക് അല്ല നാളെ ഹെയറിൽ ഉലുവ ഉലുവേൻ്റെ വെള്ളമാണ് നാളെ അപ്ലൈ ചെയ്യാനുള്ളത് ഹെയർ കെയറിൽ അപ്പോൾ അതാണത് അപ്പം അതൊക്കെ സെറ്റാക്കി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നുള്ളത് ഇതിൻ്റെ അവലോകനമാണ് അപ്പം ഈ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ബൈൻഡറിൽ എന്തൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്തത് എഴുതിയതെന്നൊന്നും ഞാൻ പറയുന്നില്ല അടുത്തൊരു വീഡിയോയിൽ നമ്മളെ തിങ്കളാഴ്ചത്തെ വീഡിയോ ചെയ്യല്ലോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തത് എങ്ങനെയാണ് ഞാൻ തിങ്കളാഴ്ച പ്ലാൻ ചെയ്തതെന്നും പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്ത് തീർക്കൽ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പോൾ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് നമ്മൾ മെനു പ്ലാനൊക്കെ ഒരാഴ്ചത്തേക്കുള്ളത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ ഒരു ബൈൻഡറിൻ്റെ അവലോകനവും അതുപോലെ തന്നെ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കലൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് കഴിയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മേലെഴുക്കണം ഒന്ന് ഫ്രഷ് ആവണം ആ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ നമ്മളെ എഡിറ്റിങ്ങിനും തമ്പിനേലും ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇരുന്ന് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു രാത്രി വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങള് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം കുറച്ച് പ്രീ പ്രീപ്രിപ്പറേഷൻ ഞാൻ ഞായറാഴ്ച ചെയ്തു വെക്കുന്ന കുറച്ച് പ്രീ പ്രീപ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതുപോലെ ഒരു സ്നാക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കി വെക്കുക അപ്പോൾ പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ കുട്ടിയൊക്കെ വിശക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളടുത്തേക്ക് വരുമ്പം ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രീ പ്രീപ്രിപ്പയർ ചെയ്ത് വെക്കുക പിന്നുള്ളത് ഇതുപോലെ കുക്കിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ച് വെക്കാനുണ്ടെങ്കിൽ തേങ്ങ ചിറിയ വെക്കാനുണ്ടെങ്കിൽ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതൊക്കെ ഒന്ന് നന്നാക്കി വെക്കാം അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറയുമെങ്കിലും അത് എനിക്ക് കംഫേർട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രീ പ്രീപ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ചില ആൾക്കാർക്ക് അന്നന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ ഇത് ഓരോരുത്തരും കാര്യത്തിലും വ്യത്യസ്തമായിരിക്കും കേട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഡേ ഇങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കണ കാര്യം അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇപ്പം ചില ആൾക്കാർക്ക് രാവിലെ എണീച്ചിട്ട് പണികളൊക്കെ ചെയ്യണതായിരിക്കും ഇഷ്ടം ചില ആൾക്കാർ ഇതുപോലെ രാത്രി വൈകുന്നേരം ആ ഒരു സമയത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലത്തെ ആ ഒരു സമയം കുറച്ച് നേരം വൈകിയൊക്കെ എണീറ്റ് ആ ഒരു സമയം അങ്ങനെ മാനേജ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എന്താണോ കംഫർട്ട് ആ ഒരു ലെവലിൽ നിന്നിട്ട് ഇപ്പം ഇതുപോലെ എഴുതി വെച്ച് പ്ലാൻ ചെയ്യണമെന്നൊന്നും ആവശ്യമില്ല നമുക്ക് എത്രയോ ആൾക്കാർ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് പ്ലാൻ ചെയ്ത് നല്ല ചിട്ടയായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അതുപോലെ ആണെങ്കിലും ഒരു ചെറിയൊരു പ്ലാനിങ്ങും ചിട്ടയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം അതിപ്പോൾ വീട്ടുപണിയായാൽ പോലും അതിലൊരു ഭാരം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യുന്നതൊരു ഒരു ഒരു ഭാരമായി തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മളെ പണി പണിപാളി അപ്പം അങ്ങനെ ഒരു ഭാരം തോന്നാണ്ടിരിക്കാൻ ഇതുപോലെ ഞാൻ ചെയ്യുന്ന കുറച്ച് അൽക്കുലത്ത് പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം പുതിയൊരു വീഡിയോയിൽ പുതിയ ഡെയിൻ മേലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ